بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. ഏഴാം ക്ലാസ് താരിഖിലെ ഒന്നാമത്തെ പാഠമായ പ്രിയപ്പെട്ട കൊച്ചുമകൻ എന്ന പാഠത്തിലെ ചോദ്യവും ഉത്തരവുമാണ് നാം ഇന്ന് പരിശോധിക്കുന്നത്. സമസ്ത ഓൺലൈൻ ക്ലാസ് എല്ലാവരും കേട്ടു. അപ്രകാരമുള്ള ആ പാഠത്തിലെ ചോദ്യവും ഉത്തരവുമാണ് നമ്മുടെ ഗ്രൂപ്പിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തോളിലിരിക്കുന്ന കുട്ടി, അത് ഹസൻ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹു ഫ അഹിബ്ബഹു, അല്ലാഹുവേ ഞാൻ ഇവനെ ഇഷ്ടപ്പെടുന്നു, ഇവനെ നീയും ഇഷ്ടപ്പെടേണമേ. അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹു ഫ അഹിബ്ബഹു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രാർത്ഥിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാപിതാക്കൾ ആരാകുന്നു? അലി റളിയല്ലാഹു അൻഹുവും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുമാണ് ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാപിതാക്കൾ. അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഫാത്തിമ ബീവിയുടെയും മകനായിട്ടാണ് ഹസൻ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചത് ഏത് വർഷം ഏത് മാസം? ഉത്തരം, ഹിജ്റ മൂന്നാം വർഷം റമളാനിലാണ് ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചത്. ഹിജ്റ മൂന്നാം വർഷം റമളാനിലാണ് ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി ബൈഅത്ത് ചെയ്തു ആര്? ഉത്തരം, കൂഫയിലെ ജനങ്ങളാണ് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി ബൈഅത്ത് ചെയ്തത്. അലി റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ തലസ്ഥാനമായ കൂഫയിലെ ജനങ്ങൾ അദ്ദേഹത്തെ ഖലീഫയായി ബൈഅത്ത് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, ആമുൽ ജമാഅ എന്ന് അറിയപ്പെടുന്ന വർഷം ഏതാണ്? ആമുൽ ജമാഅ എന്ന് അറിയപ്പെടുന്ന വർഷം, അലി റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ തലസ്ഥാനമായ കൂഫയിലെ ജനങ്ങൾ അദ്ദേഹത്തെ ഖലീഫയായി ബൈഅത്ത് ചെയ്തു എന്ന് നാം പഠിച്ചല്ലോ. എന്നാൽ ഡമസ്കസിലെ ഗവർണർ മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഇതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. ക്രമേണ അവർ തമ്മിലുള്ള അകലം വർദ്ധിക്കുകയും ഒരു യുദ്ധത്തിനുള്ള സാഹചര്യം ഉരുണ്ടുകൂടുകയും ചെയ്തു. ഇതൊഴിവാക്കുവാൻ വേണ്ടി ഹസൻ റളിയല്ലാഹു അൻഹു അധികാരം മുആവിയ റളിയല്ലാഹു അൻഹുവിന് വിട്ടുകൊടുത്തു. ഒരു പ്രശ്നമുണ്ടാവേണ്ട എന്ന് വിചാരിച്ച് ഹസൻ റളിയല്ലാഹു അൻഹു അധികാരമേൽക്കാതെ അധികാരം മുആവിയ റളിയല്ലാഹു അൻഹുവിന് വിട്ടുകൊടുത്തു. ഈ സംഭവം നടക്കുന്നത് ഹിജ്റ 40-ലാണ്. ഹിജ്റ 40-ൽ നടന്ന ഈ സംഭവത്തിനാണ് ആമുൽ ജമാഅ അഥവാ ഐക്യവർഷം എന്ന് അറിയപ്പെടുന്നത്. ഹസൻ റളിയല്ലാഹു അൻഹു വഫാത്തായ വർഷം ഏത്? ഹിജ്റ 49-ലാണ് ഹസൻ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. ഹിജ്റ 49-ലാണ് ഹസൻ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ എവിടെയാണ്? ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ ജന്നത്തുൽ ബഖീഇലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിജ്റ 49-ൽ വിഷബാധ ഏറ്റ് അദ്ദേഹം വഫാത്താവുകയും ജന്നത്തുൽ ബഖീഇൽ അദ്ദേഹത്തെ ഖബറെടുക്കുകയും ചെയ്തു. ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചപ്പോൾ നബി തങ്ങൾ എന്തെല്ലാം ചെയ്തു? ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ സന്തോഷം പ്രകടിപ്പിക്കുകയും കുട്ടിക്ക് മധുരം നൽകുകയും ഹസൻ എന്ന് പേരിടുകയും ചെയ്തു. ഏഴാം ദിവസം അഖീഖ അറുക്കുകയും മുടിയുടെ തൂക്കം
വെള്ളി ദാനം ചെയ്യുവാൻ പറയുകയും ചെയ്തു. ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിത വിശേഷണങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ അദ്ദേഹത്തിന് സൽ സ്വഭാവം, ഇബാദത്തുകൾ തുടങ്ങിയവയിൽ വളരെ നിഷ്കർഷത പുലർത്തുന്ന ഒരാളായിരുന്നു അദ്ദേഹം. താരിഖിലെ ഒന്നാമത്തെ പാഠത്തിലെ ചോദ്യോത്തരങ്ങളാണ് നാം ഇവിടെ ചർച്ച ചെയ്തത്. വളരെ പ്രധാനപ്പെട്ടതും പാഠത്തിലെ ഒട്ടുമിക്ക ചോദ്യങ്ങളും നാം ഇവിടെ ചർച്ച ചെയ്തു. വിദ്യാർത്ഥികൾ കിതാബ് വായിക്കുക, ക്വസ്റ്റ്യൻ വായിക്കുക, ഉത്തരങ്ങൾ പഠിക്കുക, ഇവയെല്ലാം മനസ്സിലാക്കുക. ഇൻഷാല്ലാ നമുക്ക് അടുത്ത പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസറുമായി നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.